കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ അംഗീകാരത്തോടു കൂടി കീഴാറ്റൂരിൽ വിദ്യാർത്ഥികൾക്ക് മികച്ച തൊഴിലവസരങ്ങൾ ഉറപ്പു നൽകുന്ന ബികോം ഫിനാൻസ്, ബികോം ടാക്സേഷൻ, ബിഎ എക്കണോമിക്സ്, ബിഎ ഫംഗ്ഷണൽ ഇംഗ്ലീഷ്, വിവിധ സർട്ടിഫിക്കറ്റ് ഡിപ്ലോമ കോഴ്സുകളും ഇവിടെ വിദ്യാർത്ഥികൾക്കായി ഒരുക്കുന്നുണ്ട്. എ ഡിഫറന്റ് ലീഗ്, അൽ ഷിഫ കോളേജ് ഓഫ് ആർട്സ് ആൻഡ് സയൻസ്, കീഴാറ്റൂർ, പെരിന്തൽമണ്ണ. നമസ്കാരം, വെളുവനാട് ന്യൂസിലേക്ക് സ്വാഗതം. ഒന്നര വർഷത്തെ ഓൺലൈൻ പഠനത്തിനു ശേഷം അടുത്ത മാസം സ്കൂളുകൾ തുറക്കുമ്പോൾ അധ്യാപകർ വിദ്യാർത്ഥികളെ അറിഞ്ഞു പെരുമാറണമെന്ന മങ്കട MLA മഞ്ഞളാംകുഴിയലി. കരുതലോടെ ഒരുങ്ങാം എന്ന മങ്കട മണ്ഡലത്തിലെ വിദ്യാഭ്യാസ സമിതി യോഗം അങ്ങാടിപ്പുറത്ത് ഉദ്ഘാടനം ചെയ്ത ശേഷം വെളുവനാട് ന്യൂസിനോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കോവിഡ് വ്യാപനം കാരണം അടച്ചിട്ട സംസ്ഥാനത്തെ സ്കൂളുകൾ ഏകദേശം ഒന്നര വർഷത്തിനു ശേഷം തുറക്കുവാനൊരുങ്ങുമ്പോൾ എന്തെല്ലാം ഒരുക്കങ്ങളാണ് നടത്തേണ്ടതെന്ന് തീരുമാനിക്കുന്നതിനും പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നതിനും വേണ്ടിയാണ് മങ്കട നിയോജക മണ്ഡലം കരുതലോടെ ഒരുങ്ങാമെന്ന പേരിൽ വിദ്യാഭ്യാസ സമിതി യോഗം സംഘടിപ്പിച്ചത്. അങ്ങാടിപ്പുറം MP നാരായണ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന പരിപാടി മങ്കട MLA മഞ്ഞളാംകുഴിയലി ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ തുറക്കുന്നതിന് മുമ്പേ എന്തെങ്കിലും പ്രശ്നങ്ങൾ സ്കൂളുകളിലുണ്ടോ, ആ പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് എങ്ങനെയാണ് ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയുക, അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ളൊരു യോഗമാണ് ഞങ്ങൾ ഇന്ന് വിളിച്ചു ചേർത്തിട്ടുള്ളത്. കുറേ ആൾക്കാർ കുറേ പ്രശ്നങ്ങൾ പറഞ്ഞു. പഞ്ചായത്ത് പ്രസിഡന്റ്മാരുണ്ടായിരുന്നു, അവരുടെ ഒക്കെ കൂടെ ആ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാനുള്ളൊരു വലിയ ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. ഇപ്പോൾ പ്രധാനമായിട്ട് അധ്യാപകരില്ല, അഡ്മിഷൻ ഇല്ല എന്നൊക്കെയുള്ള പ്രശ്നങ്ങൾ ഇപ്പം നമുക്ക് ഇവിടുന്ന് പരിഹരിക്കാൻ കഴിയില്ല. സർക്കാർ തലത്തിൽ തന്നെ അത് ചെയ്യണം. റോഡുകളെല്ലാം കുണ്ടും കുഴിയാണ്, കുട്ടികളെ കൊണ്ടുവരണമെങ്കിൽ പ്രശ്നമാണെന്നൊക്കെ പറയുന്നുണ്ട്. അത് പരിഹരിക്കാനും സർക്കാർ തന്നെ കനിയണം. മറ്റുള്ള കാര്യങ്ങൾ പഞ്ചായത്ത് തലത്തിലും ജില്ലാ പഞ്ചായത്ത് പിന്നെ മെമ്പർമാരുണ്ട്, അവരോടൊക്കെ സംസാരിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ പറ്റുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്ത് തീർക്കാൻ കഴിയുമെന്നാണ് അവർ പറയുന്നത്. വാക്സിൻ അധ്യാപകർക്ക് ഒരു സിംഗിൾ ഡോസ് വാക്സിൻ എടുത്ത ആൾക്കാർ 28 ദിവസം കഴിഞ്ഞാൽ ഉടൻ തന്നെ രണ്ടാമത്തെ ഡോസ് എടുക്കാനുള്ള ഏർപ്പാടുകൾ ചെയ്യണം എന്നാണ് ഞങ്ങൾ ആവശ്യം. അതുമാത്രമല്ല, ഏറ്റവും പ്രധാനമായിട്ട് ഞങ്ങൾക്ക് പിന്നെ എല്ലാവർക്കും തോന്നിയിട്ടുള്ളൊരു കാര്യം, 2 വർഷം മുമ്പേ നമ്മൾ സ്കൂളിൽ നിന്നും വീട്ടിലേക്ക് മടക്കി അയച്ച കുട്ടികളെ അല്ല ഇപ്രാവശ്യം നമുക്ക് മടങ്ങി വരാം. അവർ 2 വർഷം ഓൺലൈൻ പിന്നെ പഠനമാണ് നടത്തിയിട്ടുള്ളത്. അതുമാത്രമല്ല, ഈ ഫോണാണ്, അതിൽ പലപ്പോഴും ഗെയിമുണ്ട്, മറ്റുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ കുട്ടികളൊക്കെ കുറേ, എല്ലാവരും ഞാൻ പറയുന്നില്ല, പക്ഷേ കുറേ ഒരു വലിയ പിന്നെ ഭൂരിഭാഗം കുട്ടികളും ഗെയിമിലൊക്കെ ഒരു തരത്തിലുള്ള, അല്ലെങ്കിൽ ഫോണിനോടൊക്കെ ഒരു തരത്തിലുള്ള അഡിക്ഷൻ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഫോണാണ് പെട്ടെന്ന് നിർത്തുമ്പോൾ സ്വാഭാവികമായിട്ടും അവർക്ക് അതിൻ്റെതായ ഒരു വിഡ്രോവൽ സിൻഡ്രോം ഒക്കെ ഉണ്ടാവാനുള്ള എല്ലാ സാധ്യതകളുമുണ്ട്. അതുകൂടി മനസ്സിലാക്കിക്കൊണ്ടായിരിക്കണം അധ്യാപകർ പെരുമാറേണ്ടതെന്നുള്ള ഒരു ചെറിയ പിന്നെ ഇതുകൂടി ഞങ്ങൾ ഒരു ചർച്ചയിൽ പിന്നെ വന്നിട്ടുണ്ടായിരുന്നു. അല്ലെ, സർക്കാരിൻ്റെ കാര്യത്തിൽ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പ്രസംഗത്തിലൊക്കെ നിയമസഭയിൽ പറഞ്ഞിട്ടുണ്ടെന്നാണ്. അത് സ്വാഭാവികമായിട്ട് എടുത്ത് വരണമെങ്കിലുണ്ട്. പക്ഷേ മങ്കട മണ്ഡലത്തിൽ നമ്മുടെ എല്ലാ വിദ്യാഭ്യാസ പിന്നെ മേഖലയിലുള്ള എല്ലാവരോടും വെച്ചിട്ട് അധ്യാപകർ, AEO, അതുപോലെ തന്നെ നമ്മളെ പഞ്ചായത്ത് പ്രസിഡന്റുമാർ, ബ്ലോക്ക് പ്രസിഡന്റുമാർ, അതുപോലെ തന്നെ നമ്മുടെ ജില്ലാ പഞ്ചായത്ത് മെമ്പർമാർ എല്ലാവരുടെയും കൂട്ടിയിരുന്നു കൊണ്ട് ഇതേ രീതിയിൽ അത് മനസ്സിലാക്കി അതൊരു വലിയ പ്രശ്നമാകാൻ പിന്നെ വഴിയുണ്ട്. 2 വർഷം മുമ്പേ നമ്മൾ വീട്ടിലേക്ക് അയച്ച കുട്ടികളായിരിക്കില്ല നമുക്ക് മടങ്ങി വരുന്നത്. ബസ്സുകളുടെ പിന്നെ സിറ്റിംഗ് കപ്പാസിറ്റി അതിൽ ഓരോരോ ബസ്സിൽ എഴുതിയിട്ടുണ്ടാകും. ഒരു സീറ്റിൽ 2 സീറ്റിൽ പിന്നെ 12 വയസ്സിന് താഴെയുള്ള 3 കുട്ടികൾക്ക് ഇരിക്കായിരുന്നു. നമ്മുടെ സ്കൂളുകളിലെ പിന്നെ ഇതിൻ്റെ ട്രാൻസ്പോർട്ട് നിയമപ്രകാരം 2 സീറ്റിൽ 3 കുട്ടികൾക്ക് ഇരിക്കാൻ, 12 വയസ്സിൻ്റെ താഴെയാണെങ്കിൽ. അത് മാറ്റി ഓരോരോ സീറ്റിൽ ഓരോന്നാണെന്നാണ് ഇപ്പോഴത്തെ ഒരു ഓർഡർ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിനെ ചിലവർ ഒരു ബെഞ്ചിൽ പിന്നെ 3 സീറ്റാണെങ്കിലും 2 സീറ്റാണെങ്കിലും ഓരോരോ കുട്ടി എന്നുള്ള രീതിയിലേക്ക് അതിനെ വിവർത്തനം ചെയ്തിട്ടുണ്ട്. അത് ശരിയല്ല. ആ 1 സീറ്റിൽ 1 കുട്ടി എന്നുള്ളതാണ്. ഇപ്പോൾ 40 സീറ്റാണെങ്കിൽ 40 കുട്ടികൾ, അത് 24 സീറ്റാണെങ്കിൽ 24 കുട്ടികൾ, 16 ആണെങ്കിൽ 16, ആ ഒരു രീതിയിലേക്ക് പോകണമെന്നാണ് ഞങ്ങളിപ്പോൾ AEO-യോടൊക്കെ സംസാരിച്ചപ്പോൾ കാര്യങ്ങളൊക്കെ അങ്ങനെയാണ് വ്യക്തത വരുന്നത്. 1.5 വർഷത്തോളമായി വീട്ടിലിരുന്ന് ഓൺലൈനിലൂടെ പഠിക്കുന്ന കുട്ടികൾക്ക് സ്കൂളിൽ വന്നുകഴിഞ്ഞാലുണ്ടാകുന്ന പ്രശ്നങ്ങൾ മനസ്സിലാക്കിയും അവ ഉൾക്കൊണ്ടും അധ്യാപകർ വിദ്യാർത്ഥികളോട് പെരുമാറണമെന്നും MLA പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, വെളുവനാട് ന്യൂസ്. സ്വർണ്ണാഭരണങ്ങളിൽ ഇനി മുതൽ HUID അഥവാ യുണീക് ഐഡന്റിഫിക്കേഷനും BIS 916 ഹോൾ മാർക്കിങ്ങും നിർബന്ധമാക്കി കേന്ദ്ര സർക്കാർ. ഈ അവസരത്തിൽ നിങ്ങളുടെ പക്കലുള്ള പഴയ സ്വർണ്ണാഭരണങ്ങൾ പുതിയ BIS 916 ആഭരണങ്ങളാക്കി മാറ്റിയെടുക്കുവാൻ ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് അവതരിപ്പിക്കുന്നു ഓൾഡ് ഗോൾഡ് എക്സ്ചേഞ്ച് ഫെസ്റ്റിവൽ. ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പ്രൈഡ് ഓഫ് ജനറേഷൻസ്, ബൈപാസ് റോഡ്, പെരിന്തൽമണ്ണ.